മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് വഴി പടരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി. രണ്ട് തരത്തിലാണ് ഈ രോഗം പടരുന്നത്. ഒന്ന്, രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരാം. രണ്ടാമതായി, രോഗബാധിതരായ മനുഷ്യരിലൂടെയും ഈ രോഗം പടരാം. ഹീമോഫൈസാലിസ് വർഗത്തിൽപ്പെട്ട ചെള്ളുകളാണ് രോഗം പരത്തുന്നത്. കുരങ്ങുകൾ, വവ്വാൽ, അണ്ണാൻ തുടങ്ങിയ ചെറിയ സസ്തനികൾ, ചിലയിനം പക്ഷികൾ, പ്രാണികൾ എന്നിവയാണ് വൈറസിൻ്റെ വ്യാപകർ. ഇവയുടെ രക്തം കുടിക്കുന്ന ചെള്ളുകളുടെ കടിയേൽക്കുന്നതിലൂടെ രോഗാണു മനുഷ്യരിലും എത്തും. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് ഏകദേശം ഒരു 10-13 ദിവസങ്ങൾക്കുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കൺജൻഡൈവ, കോർണിയ എന്നീ ഭാഗങ്ങളിലും കുമിളകൾ ഉണ്ടാകാം. രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില, പ്രതിരോധശേഷി, രോഗത്തിൻ്റെ സങ്കീർണത എന്നിവയെ ആശ്രയിച്ചിരിക്കും. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 ദിവസത്തിന് ശേഷം മൂക്ക്, തൊണ്ട, മോണ, കുടൽ എന്നിവയിൽ നിന്നും രക്തസ്രാവമുണ്ടാകും. കുറഞ്ഞ രക്തസമ്മർദ്ദം, രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയൽ എന്നിവ കുരങ്ങുപനിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ലക്ഷണങ്ങളാണ്. സാധാരണഗതിയിൽ കുരങ്ങുപനിയുടെ ഇൻക്യുബേഷൻ കാലയളവ് 6 മുതൽ 14 ദിവസം വരെയാണ്. എന്നാൽ ചില സമയത്ത് ഇത് 5 മുതൽ 21 ദിവസം വരെയൊക്കെ ആകാം. 2 മുതൽ 4 ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഹത്ത് ചിക്കൻ പോക്സ് വരുമ്പോൾ ഉണ്ടാകുന്ന അതേ തരത്തിലുള്ള പോളകൾ ശരീരത്തിൽ പൊന്തി വരും. ചെറിയ കുമിളകൾ പോലെയാണ് തുടക്കത്തിൽ ഇവ പ്രത്യക്ഷപ്പെടുക. പിന്നീട് 4 ആഴ്ച കൊണ്ട് തന്നെ തനിയെ മാഞ്ഞു പോവുകയും ചെയ്യും. സാധാരണഗതിയിൽ കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഈ രോഗം ഗുരുതരമാകുന്നത്. മറ്റുള്ളവരിൽ വരുമെങ്കിലും രോഗം അത്ര തീവ്രമാകില്ല. ഇത് നമ്മുടെ ശരീരത്തിലെ നാഡികളെയും ബാധിക്കാം. അതുപോലെ ശരീരത്തിൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, അതായത് സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുചെന്നെത്തിക്കാം. എന്നുവെച്ചാൽ ശരീരത്തിൽ ഇത് ജനറലായിട്ടുള്ള ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കാം. ഇത്തരത്തിൽ രോഗം ശരീരത്തെ ബാധിച്ചാൽ രോഗം ഗുരുതരമാകാനോ രോഗി മരണപ്പെടാനോ സാധ്യതയുണ്ട്. എങ്കിലും കുരങ്ങുപനി സാധാരണ പനി പോലെ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഈ രോഗം ഉണ്ടാക്കാറുമില്ല. ഈ രോഗം വരാതെ ഇരിക്കുവാനുള്ള വാക്സിനൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. കോവിഡിന് സമമാണ് മങ്കി പോക്സിൻ്റെയും പ്രതിരോധ മാർഗങ്ങൾ. അസുഖബാധിതനെ സ്പർശിക്കാതെ ഇരിക്കുക. സ്പർശിക്കുകയാണെങ്കിൽ തന്നെ പരിചരിക്കുന്നവർ PPE കിറ്റ് ധരിച്ചു മാത്രം പരിചരിക്കുക. ഐസൊലേഷൻ, വ്യക്തിശുചിത്വം എന്നിവയാണ് മറ്റു മാർഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരങ്ങുപനിയെ നമുക്ക് സാധാരണ പനിയെപ്പോലെ തന്നെ ചികിത്സിച്ചു മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മിഥ്യാധാരണകൾ ഒഴിവാക്കി പ്രതിരോധശേഷി കൈവരിക്കുക. മറ്റുള്ളവരുടെ അറിവിലെ കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.